കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാടാ. ഒന്ന് നോക്കിയേ, സാധനം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മള് തമിഴ്നാട് സ്റ്റൈല് ഡ്രൈ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിൽ ഈ മാറ്റിട്ടേ. എന്തതിന്റെ ഭംഗി നോക്കിയല്ലേ, ഭംഗി പോലെ തന്നെ കേട്ടോ, നല്ല ടേസ്റ്റ്, നല്ല മണക്കം വരുന്നുണ്ട്. അപ്പൊ ഹലോ മച്ചന്മാരെ, വീണ്ടും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാലേ, ഇതാ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു തമിഴ്നാട് സ്റ്റൈൽ ഡ്രൈ പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യാണ്. അപ്പോ നിങ്ങൾ ഏവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയിടുക കേട്ടോ. ഒരു തവണ കഴുകി വെച്ചതായിരുന്നു, പക്ഷെ എന്നാലും ഒന്നും കൂടി വീഡിയോക്ക് വേണ്ടി നമ്മൾ ഒന്നും കൂടെ കഴുകിയെടുക്കണം. ചോരമയൊക്കെ ശരിക്കും വയ്ക്കട. അപ്പൊ ഇനി എത്ത പരിപാടിയേ, നമ്മളൊരു ചട്ടി വെച്ചു കൊടുത്തിട്ട് ഒരു മസാല റെഡി ആക്കി എടുക്കണം. നമുക്ക് ഒരു മസാലക്കൂട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കണം. അതിനു വേണ്ടി ഉള്ള പരിപാടി നോക്കാടാ. അപ്പൊ നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ ചട്ടി ചൂടായിട്ടാ, നമ്മളൊരു 15 വറ്റൽ മുളകാണ് വറുത്തെടുക്കാൻ പോണ കേട്ടോ. ഇത് കരിയാണ്ട് വറുത്തെടുക്കണം. കോരിയെടുക്കാട്ടോ. ഇതിലേക്കൊരു 4 ടീസ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കണേ. ഒരു 3 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാടാ. ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. മല്ലി, കുരുമുളക്, ചെറിയ ജീരകം എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോരുത് കേട്ടോ, കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ പോയി. ഓക്കെ വിട്ടാരം. അപ്പം നമുക്ക് ഈ സാധനങ്ങളൊന്ന് മിക്സിലിട്ട് പൊടിച്ചെടുക്കണം. അതായത് വറുത്ത മുളക്, മല്ലി, കുരുമുളക്, ചെറിയ ജീരകം ഇതെല്ലാം കൂടെ മിക്സിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇനിയത്തെ പരിപാടി നമ്മൾ വേറൊരു ചട്ടിയും കൂടെ അടപ്പത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം എണ്ണ ചൂടായിട്ടാ, ഒരു 7 സവാളിനെ നമ്മൾ വാട്ടിടിക്കാൻ പോണത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണതേ, സവാള വാട്ടിയെടുത്തിട്ട് ഇത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഡ്രൈ പെപ്പർ ചിക്കനിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോണത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കാണാം. ഇപ്പോ വീഡിയോ കണ്ടോണ്ടിരിക്കാൻ നമുക്ക് മനസ്സിലാക്കുന്നുള്ളത്. അപ്പൊ സവാള ഈ ഒരു കണ്ടീഷൻ ആയി കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത്ര പോരാ, ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കാനായിട്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മളെ സവാള ഈ ഒരു കണ്ടീഷൻ ആയി കിട്ടിയിട്ടുണ്ടാ. നമുക്കിനി കോരിയെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാടാ. അപ്പൊ നമ്മൾ ഈ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമ്മള് എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ഇട്ട് കൊടുക്കണം. പച്ചമണക്ക് ഒന്ന് മാറുന്ന വരെ ഇങ്ങനെ നമുക്ക് വാട്ടിയെടുക്കാം. അപ്പൊ കൂട്ടുകാരെ, ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണൊക്കെ പോയിട്ടുണ്ടാ. ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാടാ. ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാടാ. അപ്പൊ കൂട്ടുകാരൻ, നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച നമ്മൾ വറുത്ത് വെച്ചിരുന്ന മുളക്, മല്ലി, കുരുമുളക് ഇങ്ങനത്തെ സാധനങ്ങൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാടാ. നേരെ ഇതിലേക്ക് പോട്ടെ.
എന്നിട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിച്ചു കൊടുക്കുക. ഇപ്പൊ തന്നെ ഇതിന്റെ മണമൊക്കെ ഉണ്ടല്ല, വല്ലാത്തൊരു മണമാണ് വന്നോണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ വാട്ടി വെച്ച സവാള പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള അളവില് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇനിയും ഇട്ട് കൊടുക്കാം. നമുക്കൊരു 15 മിനിറ്റ് സമയം അടച്ചു വെച്ച് വെക്കണം. ഇപ്പൊ തന്നെ നല്ല ഗ്രേവിയുടെ ഒക്കെ നല്ല മണമാണ് വരുന്നത് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്കൊരു 15 മിനിറ്റ് സമയം അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, 15 മിനിറ്റ് സമയം ആയിണ്ടാ. ഇതാ എന്താ അതിന്റെ ഭംഗി നോക്കിയേ, ഇതിങ്ങനെ ആയിക്കിട്ടു. പക്ഷെ നമുക്കൊന്നും കൂടെ ഇത് ഡ്രൈ ആക്കി എടുക്കണം. നമ്മളിനി മൂടാണ്ട് തന്നെ തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മളിത് ഇളക്കി ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കണം, തുറന്നു വെച്ച് തന്നെ ഇളക്കണം. നമ്മൾ ഈ ഒരു കണ്ടീഷൻ ആയിക്കിട്ടുണ്ട് നമ്മളെ ഡ്രൈ പെപ്പർ ചിക്കൻ. വേണമെങ്കിൽ ഒന്നും കൂടെ ഡ്രൈ ആക്കാം, ആക്കിയാലാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ മണം കേട്ടിട്ടേ ഇവിടെ അധികം നേരം ഇവിടെ നിൽക്കാൻ തോന്നില്ല, പെട്ടെന്ന് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരാണ്. അപ്പൊ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മളെ തമിഴ്നാട് സ്റ്റൈലിൽ ഡ്രൈ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിട്ടേ. ആ എന്താ ഇതിന്റെ ഭംഗി നോക്കിയല്ലേ, ഭംഗി പോലെ തന്നെ കേട്ടോ. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മളെ തമിഴ്നാട് സ്റ്റൈല് ഡ്രൈ പെപ്പർ ചിക്കൻ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണ്ട. 10 രൂപ വാങ്ങിയിട്ടുണ്ട്, 10 രൂപ ഡ്രൈ പെപ്പർ ചിക്കൻ കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. 10 രൂപ ഇലയിൽ കിടക്കുക. കാറ്റുള്ളതിന് ഇല ഒന്നും വിചാരിച്ചു കൊടുത്ത് നിൽക്കില്ല കേട്ടോ, അല്ലെങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണ്ടോ. നമ്മളാ സ്ഥിരം ടേസ്റ്റിംഗ് കാരൻ വയോ, കഴിച്ചു നോക്കട്ടോ. നമ്മളെ ഡ്രൈ പെപ്പർ ചിക്കനും 10 രൂപ കൂടെ കഴിച്ചു നോക്ക്. കാറ്റുള്ളവരുണ്ട്, എല്ലാം ഇങ്ങനെ പാറിപ്പോണ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്, സംഭവം സൂപ്പറാണ്ടാ. ഇത് കണ്ടാ തന്നെ അറിയാം ഇതിന്റെ മണം അതിലും സൂപ്പറാണ്, കഴിക്കാനാണെങ്കിൽ അതിലും സൂപ്പറാണ്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡ്രൈ പെപ്പർ ചിക്കൻ തമിഴ്നാട് സ്റ്റൈല്. അപ്പൊ ഞങ്ങളിടുന്ന വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.